السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي خلق الإنسان من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، والصلاة والسلام على من أرسل كافة للناس بشيرا ونذيرا വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ അബിൽ മിഹ്ബർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ആല ഇബ്നതൈനി ഔ ഉഖ്തൈനി ഔ ഖാലതൈനി ഔ ജദ്ദതൈനി ഔ അമ്മത്തൈനി ഫഹുവ മഈ ഫിൽ ജന്നത്തി കഹാത്തൈൻ. റവാഹു അഹമ്മദ്. ഇമാം അഹമ്മദ് ഉദ്ധരിച്ചിട്ടുള്ള അബുൽ മെഹ്ബർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വേദന ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബുൽ മെഹ്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുകയാണ്. എന്താ പ്രവാചകൻ പറഞ്ഞത്? മൻ ആല ഇബ്നതൈനി, ആരെങ്കിലും രണ്ട് പുത്രിമാരെയോ, ഔ ഉഖ്തൈനി, അല്ലെങ്കിൽ രണ്ട് സഹോദരിമാരെയോ, ഔ ഖാലതൈനി, അല്ലെങ്കിൽ രണ്ട് മാതൃ സഹോദരികളെയോ, ഔ ജദ്ദത്തൈനി, അല്ലെങ്കിൽ രണ്ട് മുത്തശ്ശികളെയോ, മാതാപിതാക്കളുടെ മാതാക്കളെയോ, ഔ അമ്മത്തൈനി, രണ്ട് പിതൃ സഹോദരികളെയോ പരിപാലിച്ച് സംരക്ഷിച്ചാൽ, ഫഹുവ മഈ ഫിൽ ജന്നത്തി കഹാത്തൈൻ, സ്വർഗത്തിൽ അയാളുടെ സ്ഥാനം എൻ്റെ ഒപ്പം ഇതുപോലെയായിരിക്കും എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ രണ്ട് വിരലുകൾ ചേർത്ത് പിടിച്ച് കാണിച്ചു. ഇതാണ് ഈ ഹദീസിൻ്റെ സാരം. ഇസ്ലാമിക സംസ്കാരം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസത്തെ എങ്ങനെ വീക്ഷിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന അനവധി പ്രവാചക വചനങ്ങളിൽ ഒരു വചനമാണിത്. സ്ത്രീയുടെ ശരീരഘടനയും മാനസിക ഘടനയും പുരുഷൻ്റേതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. സ്ത്രീയിൽ അർപ്പിതമായ ഉത്തരവാദിത്വങ്ങളുടെ നിർവഹണത്തിന് അനുഗുണമായ പ്രകൃതിയാണ് അള്ളാഹു സ്ത്രീയിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. സുഗമമായ കൂട്ടുജീവിതത്തിന് അനുവേക്ഷ്യമായ ഒരു വിവേചനമാണ് ആണ് പെണ്ണ് എന്നുള്ളത്. ഓരോരുത്തർക്കും അവരവരുടേതായ ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളും കടമകളും കടപ്പാടുകളും നിറവേറ്റുകയും നിർദ്ദേശിക്കുകയും അത് നിറവേറ്റാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്നാക്കുക എന്നുള്ള ചിന്ത അശാസ്ത്രീയമാണ്, മനുഷ്യത്വത്തെ നിരാകരിക്കലാണ് എന്നൊക്കെ മുമ്പ് നമ്മൾ ചില ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് മനസ്സിലാക്കിയതാണ്. പരിശുദ്ധ ഇസ്ലാമിലെ സ്ത്രീ എല്ലാ നിലയിലും അവഗണിക്കപ്പെടുന്നവളും തള്ളപ്പെടുന്നവളും ഒക്കെയാണ്. മുമ്പ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്ത് നിയമങ്ങളുണ്ടാക്കുമ്പോഴും ആ നിയമങ്ങളുമായി ബന്ധപ്പെടുത്തി ഇസ്ലാമിലെ സ്ത്രീയെ അതിൻ്റെ ഇരയാക്കി കൊണ്ടുവരുന്നത് പലപ്പോഴും നമുക്ക് കാണാനും കേൾക്കാനും കഴിയും. ഈ സാഹചര്യത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം, രണ്ട് സഹോദരിമാരെയോ രണ്ട് മാതൃ സഹോദരിമാരെയോ രണ്ട് മാതാപിതാക്കളുടെ മാതാക്കളെയോ രണ്ട് പിതൃ സഹോദരികളെയോ പരിപാലിച്ച് സംരക്ഷിച്ചാൽ സ്വർഗത്തിലുള്ള ലഭിക്കുന്ന ഉന്നതമായ പദവിയെക്കുറിച്ചാണ് ആ പറഞ്ഞിരുന്നത്. എങ്കിൽ ഇത് മനസ്സിലാക്കുന്ന, ഇതിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ മകളാകട്ടെ, സഹോദരികളാകട്ടെ, മാതൃ സഹോദരികളാകട്ടെ, മാതാപിതാക്കളുടെ മാതാക്കളാകട്ടെ, പിതൃ സഹോദരികളാകട്ടെ, ആരാകട്ടെ, അവരോട് മോശമായി പെരുമാറാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഇത്തരം രംഗങ്ങളിൽ. സുഗമമായ കൂട്ടുജീവിതത്തിന് അനുപേക്ഷ്യമായ ഒരു വിവേചനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതാണ് പുരുഷനും സ്ത്രീയും. കായികബലവും തന്ത്രജ്ഞതയും ഏറെ ആവശ്യമായ ജോലികൾ പുരുഷനിലാണ് അർപ്പിതമായിട്ടുള്ളത്.
കുടുംബത്തിൻ്റെ സംരക്ഷണവും അവർക്കുള്ള അവശ്യ ജീവിതോപാധികൾ കണ്ടെത്തലും പുരുഷൻ്റെ ഉത്തരവാദിത്വമാണ്. അതിനർത്ഥം സ്ത്രീകൾ പുരുഷന്മാരുടെ അടിമകളാണെന്നോ അവരുടെ കാൽക്കീഴിൽ കഴിച്ചുകൂട്ടേണ്ടവരാണെന്നോ എന്നൊന്നുമല്ല. സ്ത്രീകൾ പുരുഷന്മാരാൽ പരിചരിക്കപ്പെടേണ്ടവരും സംരക്ഷിക്കപ്പെടേണ്ടവരും സുരക്ഷിതത്വം ലഭിക്കേണ്ടവരുമാണ് എന്ന് സാരം. സ്ത്രീ ജനങ്ങളെ പരിപാലിക്കുക എന്നത് വെറും ഒരു ഉത്തരവാദിത്വമല്ല, മഹത്തായ പുണ്യകർമ്മം കൂടിയാകുന്നു എന്നാണ് ഈ പ്രവാചക വചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പെൺമക്കളെ കുടുംബത്തിന് ഭാരമായി കാണുകയും ഭ്രൂണാവസ്ഥയിൽ തന്നെ അവരെ കൊന്നുകളയാൻ തത്രപ്പെടുകയും ചെയ്യുന്ന ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ഈ അധ്യാപനത്തിന് സവിശേഷമായ പ്രസക്തിയുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ പുരുഷ സമത്വം തുടങ്ങിയ പേരുകളിൽ സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പ്രസ്ഥാനങ്ങളും ഒരു ഭാഗത്ത് പെരുകിക്കൊണ്ടിരിക്കുമ്പോഴും മറുവശത്ത് ഭ്രൂണദശ മുതൽ വാർദ്ധക്യദശ വരെയുള്ള ഏതവസ്ഥയിലുമുള്ള സ്ത്രീഹത്യയും സ്ത്രീകളോടുള്ള കടന്നുകയറ്റവും ഉപദ്രവങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് നാം കാണുന്നത്. എത്ര കൊലപാതകങ്ങളാണ്, ഭാര്യമാരെ കൊന്നു, സഹോദരിമാരെ കൊന്നു, ഇങ്ങനെ നാം കേൾക്കുന്നത്. മാതാവിനെ കൊന്നു, മാതൃ സഹോദരിയെ കൊന്നു, ഇങ്ങനെയുള്ള മകളെ കൊന്നു, ഇങ്ങനെയുള്ള എത്രയോ സംഭവങ്ങളാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഒരു ഭാഗത്ത് സ്ത്രീ പുരുഷ സമത്വം പിന്നെ ആക്രോശിക്കുകയാണ്, മറുഭാഗത്ത് അവറ്റകളെ ഇല്ലായ്മ ചെയ്യുകയുമാണ്. സ്ത്രീയെ സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട പുരുഷനിൽ നിന്ന് ആ സംരക്ഷണം നേടിയെടുക്കുന്നതിന് പകരം സ്ത്രീ അവന് തുല്യയും സ്വയം രക്ഷകയുമായി ചമയുന്നതിൻ്റെ ഫലമാണിതെന്ന് തിരിച്ചറിയാൻ ഇനിയും നമുക്ക് വൈകിക്കൂട. അത് തിരിച്ചറിയണമെങ്കിൽ ഇനി കാലം ഏറെ വേണ്ടി വരും എന്ന അവസ്ഥ വരുമ്പോഴേക്കും ഇവിടെ പലതും നശിച്ചിരിക്കും. ഭാര്യയുടെ സംരക്ഷണം ഭർത്താവിൻ്റെ നിർബന്ധ ബാധ്യതയാണെന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. ഭാര്യയെ മാത്രമല്ല, കുടുംബത്തിലെ എല്ലാ സ്ത്രീകളെയും പരിപാലിക്കേണ്ട ബാധ്യത പുരുഷന്മാർക്കുണ്ട്. അത് മക്കളാകട്ടെ, സഹോദരിമാരാകട്ടെ, മാതാക്കളാകട്ടെ, മാതാമഹികളാകട്ടെ, മാതൃ സഹോദരികളാകട്ടെ, ആരാകട്ടെ, സ്ത്രീകളാണോ പുരുഷനിൽ നിന്ന് സുരക്ഷിതത്വവും സംരക്ഷണവും സുരക്ഷിതത്വം സ്ത്രീക്ക് ബാധ്യതയാണ്, സ്ത്രീകൾക്ക് കിട്ടേണ്ട അവകാശമാണ്. അതാണ് ഈ ഹനിക്കപ്പെടുന്നത്. അതൊരു പുണ്യകർമ്മമായിട്ടാണ് പഠിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് നാം പ്രത്യേകിച്ച് ഓർക്കുക. അവർക്ക് സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടി മുറവിളി കൂട്ടേണ്ടതായ ഒരു രൂപവും വരില്ല. ഇങ്ങനെ ഓരോ പുരുഷനും തൻ്റെ കുടുംബത്തിലെ സ്ത്രീജനങ്ങളുടെ സംരക്ഷണം നിർവഹിക്കുന്നത് സ്വർഗം നേടിയെടുക്കാൻ ഉള്ള വഴിയാണ്, സ്വർഗലബ്ധിക്ക് വഴിയൊരുക്കുന്നതാണ് എന്ന ആ ഒരു പുണ്യകർമ്മമായി ഏറ്റെടുക്കുന്ന സമൂഹത്തിൽ സ്ത്രീകൾ ഒരിക്കലും അനാഥരാകേണ്ട ആവശ്യമില്ല, ചവിട്ടി താഴ്ത്തപ്പെടേണ്ടവളാകേണ്ട ആവശ്യവും ഇല്ല. അവർക്ക് സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടി മുറവിളി കൂട്ടേണ്ടതായും വരില്ല. കാരണം ഈ സംരക്ഷണം ഉൾക്കൊള്ളുന്ന ചൈതന്യം അടിമത്വത്തിൻ്റെയോ അപമാനത്തിൻ്റെയോ നന്ദിയുടേതോ അല്ല, മറിച്ച് സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും പരിഗണന കൂടിയാകുന്നു എന്ന് തിരിച്ചറിയണം. മാന്യന്മാർ മാത്രമേ സ്ത്രീകളെ ആദരിക്കുകയുള്ളൂ എന്നും നീചന്മാർ മാത്രമേ അവരോട് നീചമായി പെരുമാറുകയുള്ളെന്നും സ്ത്രീകളും അനാഥകളുമായ അവരുടെ അവകാശ ധ്വംസനം കഠിന പാപമാണ് എന്നും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയോ സ്ത്രീ വിമോചകനായ പ്രവാചകൻ വാചാലമായി പറഞ്ഞു തന്നിട്ടുണ്ട്. വിധവയുടെയും അഗതിയുടെയും കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർ അള്ളാഹുവിൻ്റെ മാർഗത്തിലെ സന്നദ്ധ ഭടന് തുല്യമാണ് എന്നും ഇടതടവില്ലാതെ നോമ്പനുഷ്ഠിക്കുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നവനെപ്പോലെ ആയിരിക്കുമെന്നും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത് അവിടെയും ഈ വിധവകളായ സ്ത്രീകളെ അഗതികളോടൊപ്പം ചേർത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. എങ്ങനെയാണ് പിന്നെ വിധവകളെ ഉപദ്രവിക്കാൻ ഒരാൾക്ക് കഴിയുക? ഇഹലോകത്ത് വീടും
വീട്ടിലെ സൗകര്യങ്ങളും സൂക്ഷിച്ച് സംരക്ഷിക്കുകയും അധ്വാനിച്ച് അവശരായി കയറി ചെല്ലുമ്പോൾ നമ്മെ പുഞ്ചിരിയോടെ സ്വീകരിച്ച് ആശ്വസിപ്പിക്കുകയും രുചികരമായ അന്നപാനീയങ്ങൾ ഒഴുക്കിത്തരികയും ചെയ്യുന്ന നാരീ മണികൾ തന്നെയായിരിക്കും നമുക്ക് വേണ്ടി ശാശ്വത സ്വർഗമൊരുക്കുന്നതും നമ്മെ അതിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാൻ പൂമുഖപ്പടിയിൽ കാത്തു നിൽക്കുന്നതും എന്ന് ഈ പ്രവാചക വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ സ്വർഗം പണിയുന്ന ആൾക്കാരെ, നമുക്ക് സ്വർഗം പണിഞ്ഞു തരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവിടെ നമുക്ക് സ്വാഗതമരുളാൻ കാത്തു നിൽക്കുന്ന ആൾക്കാർ എന്ന നിലയിൽ നമ്മൾ സ്നേഹാദരവുകളോടെ സംരക്ഷിക്കുക, അവരോട് ക്ഷണികമായ ഭൗതിക ജീവിതം നരകീയമാക്കുകയാണ് എങ്കിൽ അതുമാത്രം മതി, നാളെ നമ്മുടെ പരലോക ജീവിതം ശാശ്വതമായി നരകീയമായി തീരാൻ എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് ഈ വചനം. സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്ന എല്ലാ അർത്ഥത്തിലും, ബന്ധുവാകട്ടെ ബന്ധുത്വമില്ലാത്തവരാകട്ടെ ആരാകട്ടെ, സ്ത്രീകളോട് ഏറ്റവും മാന്യമായി പെരുമാറിക്കൊണ്ട് നമ്മുടെ കരങ്ങളാൽ അവരെ ഏത് നിലയിലും സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തിച്ചേരേണ്ടതുണ്ട്. അത് പുണ്യകർമ്മമാണ്, സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴി കാണിച്ചു തരലാണ് എന്ന് നാം തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ സ്വർഗം നേടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഹു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.